സാധാരണക്കാരിയായ സ്മിജ എന്നൊരു ലോട്ടറി വിൽപ്പനക്കാരി യുവതിയുടെ നല്ല പാഠമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഭൂരിഭാഗം പേരും ശ്രദ്ധിച്ചു പോലും കാണില്ല ആ സംഭവം. നറുക്കെടുപ്പിന്റെ അവസാന ദിവസമായിട്ടും വിറ്റുപോകാത്ത ഏതാനും ലോട്ടറി ടിക്കറ്റുകൾ മേടിക്കാമോ എന്ന് അവൾ പരിചയക്കാരെ വിളിച്ചു ചോദിച്ചു. ഒരാൾ ഒരു പ്രത്യേക നമ്പർ ലോട്ടറി മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു. തനിക്കായി ടിക്കറ്റ് അവളുടെ കൈവശം തന്നെ ഇരിക്കട്ടെ, പിറ്റേ ദിവസം 200 രൂപ വില കൊടുത്ത് കൈപ്പറ്റിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ആ ലോട്ടറിക്ക് 6 കോടി രൂപ സമ്മാനം ലഭിക്കുകയാണ്. പക്ഷെ അവൾ ആ ടിക്കറ്റ് കൊടുത്ത വാക്കിനെ മാനിച്ച് അതിന്റെ ഉടമസ്ഥനെ തന്നെ ഏൽപ്പിക്കുന്നു. അതിന്റെ വിലയായ 200 രൂപ മാത്രം കൈപ്പറ്റി ചുട്ടുപൊള്ളുന്ന അതിജീവന വഴികളിലേക്ക് അവൾ മടങ്ങുകയാണ്. അവളെക്കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോ ചോദിച്ചതുപോലെ, വാക്ക് മാറാനുള്ളതല്ലേ എന്ന് പറയുന്ന ഈ ലോകത്ത് വാക്കാണ് സത്യം എന്ന് മൗനമായി നടന്നകലുന്നു സ്മിജ. സത്യം കനപ്പെട്ടതാണെങ്കിലും അതിന് ആത്മാവിന്റെ കനങ്ങളെ എടുത്തു മാറ്റാനുള്ള കഴിവുണ്ട്. സത്യം നമ്മെ സ്വതന്ത്രരാക്കും. സത്യം നമ്മെ അളവില്ലാത്ത വിധം ഭാരക്കുറവുള്ളവരാക്കും. ഇന്ന് യോഹന്നാൻ 8:31 മുതലാണ് ഈശോ തന്നിൽ വിശ്വാസം പ്രകടിപ്പിച്ചവരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായിരിക്കും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ശിഷ്യർ മത്തേറ്റസ്, ദൈവത്താൽ അഭ്യസിപ്പിക്കപ്പെടുന്നവർ, മത്തേയൻ എന്നർത്ഥം. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അവൻ്റെ സഹന വഴിയിൽ പത്തേയൻ, ക്ഷമയോടെ നിലനിൽക്കുന്നവർ. സത്യം അലത്തേയ, വിസ്മൃതികളെ മായിക്കുന്നത്, മറവിയെ സംഹരിക്കുന്നത് എന്നാണ് വാച്യാർത്ഥം. നമ്മൾ മറന്നു പോകാതിരിക്കാൻ ദൈവിക നന്മ നമ്മിൽ അത് ഉണർത്തുന്നു, നമ്മെ ദൈവപാഠങ്ങൾ പഠിപ്പിക്കുന്നു. മത്തേയൻ നമ്മുടെ സഹന വഴിയിൽ പത്തേയൻ ആശ്വാസം പകരുന്ന, നമ്മെ ദൈവിക വാഗ്ദാനങ്ങളിലേക്ക് ഓർമ്മയുണർത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെയല്ലേ ഇത്? സത്യാത്മാവ്. യോഹന്നാൻ 14:26. അബ്രഹാമാണ് തങ്ങളുടെ പിതാവ്. തങ്ങൾക്ക് വേറെ പൈതൃകങ്ങൾ ആവശ്യമില്ല. ദൈവം എല്ലാം തങ്ങൾക്ക് പകർന്നു തന്നു കഴിഞ്ഞു. ഇനി യാതൊരു സാക്ഷ്യവും ആവശ്യമില്ല എന്നും യഹൂദർ ഇന്ന് നാഥനോട് ഔദ്ധത്യപൂർവ്വം പറയുകയാണ്. അതേസമയം അവർ തങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസശീലത്തിന്റെ 7 അയലത്ത് പോലും നിൽക്കാൻ പരിശ്രമിക്കുന്നുമില്ല. തങ്ങൾ ഒരു കാലത്തും അടിമകളായിരുന്നില്ല എന്നാണ് അവരുടെ വീരവാദം. ചരിത്രപരമായി പോലും അത് ശരിയല്ല. പക്ഷെ ഈശോ ഉദ്ദേശിച്ചത് ആധ്യാത്മിക അടിമത്തത്തെക്കുറിച്ചാണ്. പാപത്തിന് അടിമയല്ലാത്ത, ദൈവകാരുണ്യം ആവശ്യമില്ലാത്ത ആരും തന്നെയില്ല. അതിനാൽ പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം ഒന്നൊഴിയാതെ എല്ലാവർക്കും അത്യാവശ്യമാണ്. പുത്രൻ സ്വതന്ത്രരാക്കിയില്ലെങ്കിൽ ആരും സ്വതന്ത്രരല്ല. ഇന്ന് സാമൂഹിക സ്വാതന്ത്ര്യത്തെ സുവിശേഷത്തിന്റെ ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിച്ച് അതിനുവേണ്ടി രക്തം ചൊരിഞ്ഞ വിശുദ്ധ ഓസ്കാർ അർണുൾഫോ റൊമേറോയുടെ തിരുനാൾ കൂടിയാണല്ലോ. ആ വന്ധ്യപിതാവ് ക്രിസ്തുവിന്റെ വിമോചക പ്രവൃത്തിയെ, ലിബറേഷനെ കുറിച്ച് ധാരാളം പഠിപ്പിക്കുകയും കർമ്മധീരതയോടെ അതിനെ പുൽകി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർവത്രിക വിമോചനം ക്രിസ്തു സാധ്യമാക്കുന്ന രക്ഷണീയ കർമ്മത്തിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായി ക്രിസ്തു സാധ്യമാക്കിയ വിമോചനം പാപത്തിന്റെ ബന്ധനം തകർത്തു എന്നത് തന്നെയാണ്. ഗലാത്യർ 3. അവനിൽ നാം എല്ലാം ദൈവപുത്രരായി. ഇന്ന് തങ്ങൾ അബ്രഹാമിന്റെ പുത്രരാണ്, അതിനാൽ പ്രത്യേകമാംവിധം ദൈവപുത്രരുമാണെന്ന് മനക്കോട്ട കെട്ടുന്നവരുടെ വ്യർത്ഥാഭിമാനങ്ങൾ ആ വഴിക്ക് ഒലിച്ചുപോയിരിക്കുന്നു. മേലിൽ ആരും അടിമകളല്ല എന്ന് നാഥനെന്ന് സുവിശേഷത്തിൽ പറയുന്നുമുണ്ടല്ലോ. ഗലാത്യർ 3:28 ശ്രീഹ അത് ആവർത്തിക്കുന്നുമുണ്ട്. നമുക്ക് ഒരേ ഒരു വിമോചകനും ഒരേ ഒരു രക്ഷകനുമേ ഉള്ളൂ, ക്രിസ്തു. മേലിൽ നാം എല്ലാം അതിനാൽ സഹോദരരാണ്. ഇന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ നാം 3 യുവാക്കളുടെ വിശ്വാസ ധീരതയെ കാണുകയാണ്. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തങ്ങളെ ഏത് കഠിന തീയിൽ നിന്നും ചക്രവർത്തിയിൽ നിന്നും രക്ഷിക്കാൻ ശക്തനാണെന്നും രക്ഷിക്കുകയും ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അഥവാ ദൈവം ഇനി അതിന് തിരുവള്ളമായില്ലെങ്കിൽ പോലും അതിനെ പ്രതി തങ്ങളുടെ വിശ്വാസം ഉരിഞ്ചുപോലും ക്ഷയിക്കുകയില്ല. ദാനിയേൽ 3. അവർ തീച്ചൂളയിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ, ഞങ്ങളെ നോക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇന്നലെ സങ്കീർത്തനം 102 അത് വ്യക്തമാക്കിയതാണല്ലോ. കെരൂബുകൾ കുമ്പിട്ട് ആരാധിക്കുന്ന സർവശക്തിന്റെ സിംഹാസനം കുരിശിൽ തന്നെയാണ്. അവിടെ കിടന്നാണ് അവൻ നമ്മെ നോക്കുന്നത്. തനിക്ക് ചുറ്റും വേദനയിൽ വിറക്കുന്ന കുരിശുകളെ, ഇന്ന് നിങ്ങൾ എന്റെ ഒപ്പം പരദീസായിലായിരിക്കും. അതാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ ആ തീക്കുണ്ടത്തിൽ തന്നെ ചെന്നത്. കൈചേർത്ത് പിടിച്ചു നിൽക്കാൻ തന്നെ സഹനത്തീയിൽ എന്നോട് ഉരുകിയൊട്ടുന്ന എന്റെ ദൈവം. എന്റെ തീച്ചൂളകളിൽ ഞാൻ കടക്കുന്നതിന് മുൻപേ അവൻ അവിടെ ചെന്ന് എനിക്കായി കാത്തിരിപ്പുണ്ട്.